കോഴിക്കോട് നിന്ന് പൊളിറ്റിക്സ് കേരളയുടെ ഒരു പ്രേക്ഷകൻ വിളിച്ചിരുന്നു. ഞങ്ങളുടെ ഇലക്ഷൻ സർവേ, അതിനെപ്പറ്റി ചർച്ചകളൊക്കെ നടത്താനായി. അതിനൊപ്പം അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചു. തിരുവനന്തപുരത്ത് സുമതി വളവ് എന്നൊരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് സുമതി എന്ന യക്ഷി വരാറുണ്ടല്ലോ, വരാറുള്ളതായി കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ മിഥ്യയാണോ? ആ പ്രേക്ഷകന് വേണ്ടി പൊളിറ്റിക്സ് കേരള ഈ സ്റ്റോറി സമർപ്പിക്കുന്നു. പൊളിറ്റിക്സ് കേരളയുടെ പ്രേക്ഷകർക്കെല്ലാം ഈ സ്റ്റോറി സമർപ്പിക്കുന്നു. സുമതി വളവ് തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരത്ത് പാലോടിന് സമീപം മൈലമൂട് വനത്തിന് അടുത്താണ് സുമതി വളവ്. മൈലമൂട് വനത്തിനരികിലൂടെ പോകുന്ന റോഡ്, അവിടെയൊരു വളവ്. ആ വളവിലാണ് സുമതി എന്ന സുമതിക്കുട്ടിയെ കണ്ടിട്ടുണ്ടെന്ന് പലരും അവകാശപ്പെടുന്നു. ആ വളവിലാണ് നിരവധി അപകടങ്ങൾ നടന്നത് ഒരു കാലത്ത്. എന്തായാലും സുമതി സത്യമാണോ മിഥ്യയാണോ? സുമതി എന്ന സുമതിക്കുട്ടി ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമാണ്. അവളെ അവളുടെ കാമുകൻ മൃഗീയമായി കൊലപ്പെടുത്തി. സുമതിക്കുട്ടിയുടെ വീട് കാരേറ്റ്. അവളുടെ അമ്മ കാരേറ്റിലെ ചന്തയിൽ മരിച്ചിന് വിൽപ്പനക്കാരിയായിരുന്നു. സുമതിക്കുട്ടി അമ്മയുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി വീട്ടു ജോലിക്കിറങ്ങി. അവൾ പഠിക്കാൻ മിടുക്കിയായിരുന്നു. പക്ഷേ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഉപജീവനം തേടിയിറങ്ങി. അങ്ങനെ താണു മുതലാളിയുടെ വീട്ടിൽ, മൈലമൂടുള്ള താണു മുതലാളിയുടെ വീട്ടിൽ അവൾ ജോലിക്കെത്തി. അയാൾക്ക് ഒരു മകനുണ്ടായിരുന്നു, രത്നാകരൻ. സുമതിക്കുട്ടി സുന്ദരിയായിരുന്നു. സുന്ദരി എന്നാൽ അതിസുന്ദരി. സുമതിക്കുട്ടിയുടെ സൗന്ദര്യത്തിൽ രത്നാകരൻ ആകൃഷ്ടനായി. അവൻ അവളെ പ്രണയം നടിച്ച് പ്രാപിച്ചു. സുമതിക്കുട്ടി ഗർഭിണിയായി. താൻ ഗർഭിണിയായ കാര്യം അവൾ രത്നാകരനോട് പറഞ്ഞു. രത്നാകരൻ എല്ലാ മുതലാളി പുത്രന്മാരും ചെയ്യുന്നത് പോലെ അവളെ അതിവിദഗ്ധമായി വഞ്ചിച്ചു. ഗർഭിണിയായ തന്നെ കല്യാണം കഴിക്കണമെന്ന് സുമതിക്കുട്ടി പറഞ്ഞപ്പോൾ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് അവളെ മൈലമൂടിലെ വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. രത്നാകരന്റെ കൂടെ രവീന്ദ്രൻ എന്ന കൂട്ടുകാരനും ഉണ്ടായിരുന്നു. സുമതിക്കുട്ടിക്ക് അപകടം മണത്തു. തന്നെ അവർ അപായപ്പെടുത്തുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ വനത്തിന് പുറത്തേക്ക് ഓടി. ഇപ്പോഴുള്ള സുമതി വളവിൽ വെച്ച് അവളെ രത്നാകരനും രവീന്ദ്രനും പിടികൂടി അവളുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. പിറ്റേ ദിവസം ഈറ്റ വെട്ടാൻ വന്ന ആദിവാസികൾ മരത്തിൽ ചാരിയിരിക്കുന്ന നിലയിൽ കഴുത്തറ്റ അവളുടെ മൃതദേഹം കണ്ടു. അവർ നാട്ടുകാരെ വിവരമറിയിച്ചു. പോലീസെത്തി. 6 മാസത്തെ അന്വേഷണത്തിന് ശേഷം പോലീസ് രത്നാകരനെയും രവീന്ദ്രനെയും അറസ്റ്റ് ചെയ്തു. ഇരുവർക്കും ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇരുവരും ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. അത് സുമതിയുടെ ശാപമാണെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം സുമതിക്കുട്ടിയെക്കുറിച്ചുള്ള കഥകൾ അവിടെ പ്രചരിച്ചു. സുമതിക്കുട്ടിയുടെ പ്രതികാരം പാട്ടുപുസ്തകങ്ങളായി മാറി. പലരും അർദ്ധരാത്രിയിൽ സുമതിക്കുട്ടിയെ കണ്ടുവന്ന് അവകാശപ്പെട്ടു. പല പല ആക്സിഡന്റുകൾ അവിടെ സംഭവിച്ചു. ആ വളവിൽ പൊതുവെ ആക്സിഡന്റ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അമിത വേഗതയിൽ പോയാൽ. കാരണം വളഞ്ഞു പുളഞ്ഞ ഒരു വളവാണ്. അത് സ്വാഭാവികമായ അപകടങ്ങളാണെന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് തോന്നുന്നത്. എന്തായാലും സുമതി ഇപ്പോഴും അവിടെ ഒരു കഥാപാത്രം തന്നെയാണ്. ഇപ്പോഴും അർദ്ധരാത്രി അതുവഴി വണ്ടിയിൽ സഞ്ചരിക്കാൻ യാത്രക്കാർക്ക് പേടിയാണ്, വല്ലാത്തൊരു ഭയം. സുമതിക്കുട്ടി അവിടെ വരുമെന്നും തങ്ങളുടെ വണ്ടി അപകടത്തിൽപ്പെടുത്തുമെന്നും അവർ ഭയപ്പെടുന്നു. പല സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും ഒക്കെ സ്ഥലം സന്ദർശിച്ചു. അവരെല്ലാവരും പറയുന്നത് ഇത് മനുഷ്യന്റെ കാൽപ്പനികമായ ഭാവനയാണെന്ന്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഇതിൽ കുറെയൊക്കെ ശരിയുണ്ടെന്നാണ്. സുമതിയെ കണ്ട നാട്ടുകാർ ഒരുപാടുണ്ട്. സുമതിയെ പോലെ വെള്ളവസ്ത്രം ധരിച്ച് ചില സാമൂഹ്യ ദ്രോഹികൾ രാത്രിയിൽ യാത്രക്കാരെ തടഞ്ഞു നിർത്തി പണം തട്ടിയ സംഭവവും അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സാമൂഹ്യ വിരുദ്ധരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പാലോടിനടുത്തുള്ള മൈലമൂട് വനത്തിന് സമീപമുള്ള സുമതി വളവ് ഇപ്പോഴും തിരുവനന്തപുരത്തുകാർക്ക്
ഒരു പേടി സ്വപ്നം തന്നെയാണ്. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. കാലം ആധുനികതയുടെ ആധുനികോത്തരതയുടെ കാലമാണ്. രക്ഷയും മറ്റുമൊക്കെ ഇപ്പോഴും കടന്നു വരുന്നുണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ. സുമതിയെപ്പറ്റി ഒരുപാട് പാട്ടുപുസ്തകങ്ങൾ ഇറങ്ങി, കഥാപ്രസംഗം ഇറങ്ങി. അങ്ങനെ സുമതി തിരുവനന്തപുരത്തെ ഒരു പേടി സ്വപ്നമായി മാറി. ഇപ്പോഴിതാ സുമതിയുടെ കഥ സിനിമയാകുന്നു. മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിഷ്ണു ശശിശങ്കറാണ് സുമതിയുടെ കഥ സിനിമയാക്കുന്നത്. സുമതി എന്നാണ് സിനിമയുടെ പേര്. എന്തായാലും വിഷ്ണു ശശിശങ്കർ സുമതി എന്ന ചിത്രം അനൗൺസ് ചെയ്തതിന് പിന്നാലെ സുമതി വളവിലേക്ക് ഒരുപാട് ആൾക്കാർ എത്താറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. പൊളിറ്റിക്സ് കേരള പറയുന്നത് ഇത്രമാത്രം. സുമതി സത്യമോ മിഥ്യയോ എന്ന് ചോദിച്ചാൽ അതൊരു മിഥ്യയാകാനാണ് സാധ്യത. യക്ഷിയും മാടനും ചുടല മാടനും ഒക്കെ മനുഷ്യരുടെ പേടിപ്പെടുത്തുന്ന കഥകളിലുണ്ട്. അതൊക്കെ ഒരു കാലത്തെ കഥയാണ്. പക്ഷേ 1953 ചൊവ്വാഴ്ച 10 മണിക്ക് നടന്ന സുമതിയുടെ കൊലപാതകം, 1953 നടന്ന ആ ഒരു കൊലപാതകം ഇപ്പോഴും സജീവമായി നിൽക്കുന്നു. 1953 ചൊവ്വാഴ്ച രാത്രി 10 മണിക്കാണ് സുമതി കൊല്ലപ്പെടുന്നത്. പിറ്റേ ദിവസമാണ് കഴുത്തറ്റ സുമതിയുടെ മൃതദേഹം ഈറ്റവെട്ടുകാർ കണ്ടെത്തുന്നത്. കാലങ്ങളേറെയായിട്ടും സുമതി ഒരത്ഭുതമായി തന്നെ തുടരുന്നു. ആ പ്രദേശത്ത് പലതരത്തിലുള്ള ആത്മഹത്യകളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം സുമതിയുടെ ശാപമാണെന്ന് നാട്ടുകാർ കരുതുന്നു. എന്തായാലും സുമതി ഇപ്പോഴും സജീവം തന്നെ. സുമതി വളവ് യാത്രക്കാർക്ക് പേടി തോന്നും.